ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ ചെയ്യാം. ഒരു കപ്പ് മൈദ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂട്ടേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചൂടോട് കൂടിയായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂട് ആറിയതിന് ശേഷം ആ ഒരു ലിക്വിഡ് രൂപത്തിലാവുമല്ലോ, അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി നെയ്യ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് വെള്ളം കൂടി ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നെയ്യ് പിരിഞ്ഞ് വന്ന പോലെ ആവും കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റെസിപ്പി ഫ്ലോപ്പായി പോയി എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഫ്ലോപ്പായി പോകുമൊന്നും ചെയ്യൂല. പിന്നെ അതിലേക്കൊരു നുള്ള് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലതുപോലെ ആ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ അത് നല്ലതുപോലെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിൽ കുഴച്ചെടുത്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് അതിലിട്ടിട്ട് ഇതൊന്ന് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുക്കല്ല, ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞില്ല ഇത്രയും ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നെയ്യിന് പകരം സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഓയിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദ്യം ഉണ്ടാകും. ഞാൻ നെയ്യ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കിക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രൈ ചെയ്തതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് അത്ര കോൺഫിഡൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർക്കാം. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതാ അതിലേക്ക് അത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പറ്റ നൈസായിട്ട് നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊന്നും പരത്തുന്ന പോലെ പരത്തിയെടുക്കരുത്. ഒരു ഇത്തിരി കനത്തിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ തിക്നെസ് എത്രത്തോളമാണ് വേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ എഡ്ജ് വക്കും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല. നമുക്ക് അതൊക്കെ കഴിക്കാനുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയും കനം വേണം. പറ്റ നൈസായിട്ട് പരത്തരുത് കേട്ടോ. ഈ ഒരു തിക്നെസ് വേണം നമുക്ക്. അപ്പോൾ അങ്ങനെ ഇതാ ഓരോന്നും ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ പൊടി തൂവിയിട്ടാണല്ലോ, മൈദപ്പൊടി തൂവിയിട്ടാണ് നമ്മളവിടെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിനൊക്കെ ഇത് നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഇതാണ് കേട്ടോ, ഒരു ബേക്കറി ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയൂല. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓവറ് മധുരമല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഓവറ് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടിക്കൊടുക്കുക. പക്ഷേ ഞാൻ ഇത് ഒരു പാകത്തെ മധുരത്തിൽ കഴിക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും അങ്ങനെ കുഴച്ച് പരത്തി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരല്പം ഓയിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരല്പം ഓയിൽ മതി, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഒരുപാട് പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ചധികമൊക്കെ ഉണ്ടാക്കി കണ്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളിടക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇടക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസമൊക്കെ മക്കളുള്ള വീട്ടുകളിൽ അറിയാൻ പറ്റും എന്തെങ്കിലും കഴിക്കാണ്ടോ എന്തെങ്കിലും തരുമോ. ബേക്കറി ഐറ്റംസ് ഒന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത്രയും അതിൽ ചേർക്കുന്നത് കുറവായിരിക്കുമല്ലോ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസമൊക്കെ ഇങ്ങനെ എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കുക കേട്ടോ. തണുക്കാണ്ട് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതപ്പം തന്നെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഉണ്ടാക്കിയാലേ നമുക്ക് എടുത്തേക്കാൻ പറ്റുള്ളൂ. അവരെ കാണാതെ എടുത്ത് വെക്കണം കേട്ടോ. അത് ഉണ്ടാക്കുന്നത് എത്രത്തോളം ഉണ്ടാക്കണത് കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തീരും.
അപ്പോൾ ദാ ഈ ഒരു രൂപത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടും കണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കളറിലാണ് കേട്ടോ ഇത് കോരിയെടുക്കേണ്ടത്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇന്ന് എണ്ണ വാരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അധികം എണ്ണയ്ക്ക് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ മൈദപ്പൊടി ആവുകൊണ്ട്. പിന്നെ നെയ്യ് ഏത് നെയ്യ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, മിൽമ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ദാ ബാക്കിയുള്ളതും കൂടി ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മക്കൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, അതിനും പറ്റും. അപ്പോൾ കണ്ടില്ലേ ഓരോന്നും നമ്മൾ ചൂടുള്ള എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ, വല്ലാതെ കരിഞ്ഞു പോവാതെ നോക്കുന്നു കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ തന്നെ പെട്ടെന്ന് കോരി മാറ്റണം. അപ്പോൾ ഓരോന്നിതാ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി വേവിച്ച് അങ്ങനെ എല്ലാ അതും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെസിപ്പി, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്ക് കൊടുക്കുക. യുവാക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. സ്നാക്സ് എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്.